ഓക്കെ, ഇന്ന് നമുക്ക് അപ്പോൾ അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയുടെ യൂസേഴ്സ് ക്രിയേഷനും യൂസേഴ്സിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ പരിചയപ്പെടാം. അതിനുവേണ്ടി ആദ്യമായിട്ട് അഷ്വർ പോർട്ടലിൽ വന്നിട്ട് അഷ്വർ ആക്റ്റീവ് ഡയറക്ടറി ആക്സസ് ചെയ്യാം. അപ്പോൾ അഷ്വർ ആക്റ്റീവ് ഡയറക്ടറി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡിഫോൾട്ട് ടെനൻറ്റിൻ്റെ ഓവർവ്യൂ പേജിലാണ് വന്നിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ പെയിൻറ്റ് കുറേ ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് യൂസേഴ്സ് എന്നുള്ളത് മാനേജിൻ്റെ അണ്ടറിലായിട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഒരൊറ്റ യൂസർ ആണുള്ളത്. ഈ യൂസർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അഷ്വർ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ടുള്ള യൂസർ ആണ്. ലേണിങ്സ് 2022 എന്നുള്ള ആ ഒരു യൂസർ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഞാൻ അതിൻ്റെ പേര് കൊടുത്തിരുന്നത് അഷ്വർ ട്യൂട്ടോറിയൽ എന്നായിരുന്നു. അപ്പോൾ ആ യൂസർ മാത്രമാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പുതിയ അഷ്വർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് എന്തിനാണ് നമ്മൾ അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്? മെയിൻലി നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഇതൊക്കെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ യൂസറും അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിൽ അക്കൗണ്ടബിൾ ആണ്. അതായത് ഓരോ യൂസർക്കും അവരുടേതായ പ്രിവിലേജ് കൊടുക്കും. അവരുടെ യൂസേഴ്സ് യൂസർ പ്രിവിലേജ് വെച്ചിട്ടാണ് ഓരോ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസോ അവർ ആക്സസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ യൂസർക്കും ഓരോ ആക്റ്റീവ് ഡയറക്ടറി യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ദ ന്യൂ യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, ക്രിയേറ്റ് യൂസറും ഇൻവൈറ്റ് യൂസറും. ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്നത് നമ്മളുടെ ഡീഫോൾട്ട് ടെനന്റിൽ ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഒരു പുതിയ ഒരു യൂസർ നമ്മളുടെ ഈ ഒരു ഡൊമൈനിൽ, അതായത് ലേണിങ്സ് 2022 outlook.onmicrosoft.com എന്നുള്ള ഡൊമൈനിൽ നമുക്ക് ഒരു പുതിയ യൂസർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ SR ടെണ്ടുൽക്കർ എന്നുള്ള ഒരു യൂസർ നെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫുൾ നെയിം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. അപ്പോൾ ഇതാണ് നെയിം. നമുക്ക് ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കാം, സച്ചിൻ രമേശ്. ലാസ്റ്റ് നെയിം ഇവിടെ താഴെ കൊടുക്കാം. ഇനി ഇവിടെ പാസ്വേഡിന്റെ കേസിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്, ഓട്ടോ ജനറേറ്റ് പാസ്വേഡും ലെറ്റ് മീ ക്രിയേറ്റ് പാസ്വേഡും. ഓട്ടോ ജനറേറ്റ് പാസ്വേഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അഷ്വർ നമുക്ക് ഒരു പാസ്വേഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ പാസ്വേഡ് പിന്നെ നമുക്ക് യൂസർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, യൂസർക്ക് അവരുടെ പേഴ്സണൽ മെയിലോ അല്ലെങ്കിൽ അവരുടെ മാനേജർ ത്രൂ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ആ യൂസർ ആ പാസ്വേഡ് കാണുന്നതിന് വേണ്ടി ഇവിടെ ഷോ പാസ്വേഡ് കൊടുത്താൽ നമുക്ക് ആ ഓട്ടോ ജനറേറ്റ് ആയിട്ടുള്ള പാസ്വേഡ് ആണ്. അപ്പോൾ കറന്റ് ഈ ഒരു പാസ്വേഡ് ആണ് ഓട്ടോ ജനറേറ്റ് ആയിരിക്കുന്നത്. ആ പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കാം. ഞാൻ നോട്ട് പാഡിൽ അത് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഗ്രൂപ്പ്സും യൂസേഴ്സും കാണാം. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ യൂസറെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതൊന്നും വേണ്ട, ഗ്രൂപ്പിൽ തൽക്കാലം ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് വിട്ടേക്കാം. നമ്മൾ കാരണം നമ്മൾ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ റോൾസ് ആണ്. റോൾസ് എന്ന് പറഞ്ഞാൽ ആ യൂസർക്കുള്ള പ്രിവിലേജ് ആണ്. എന്തൊക്കെ പ്രിവിലേജ് ആ യൂസർക്ക് കൊടുക്കണം. അപ്പോൾ കറന്റ്ലി ഇത് യൂസർ എന്നുള്ള ഒരു പ്രിവിലേജിലാണ് നിൽക്കുന്നത്. ആ യൂസർ എന്നുള്ള പ്രിവിലേജ് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ യൂസർ എന്നുള്ള പ്രിവിലേജ് ഇല്ല, അതിന് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു പ്രിവിലേജ് ആണ്. നമുക്ക് പ്രിവിലേജ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്ടറി റോൾസ് ലോഡ് ആയിട്ട് വരും. ഇപ്പോൾ ഇതാ ഇതൊക്കെയാണ് അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിലുള്ള ഡയറക്ടറി റോൾസ്. ഇതിൽ മോസ്റ്റ് പ്രിവിലേജ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പ്രിവിലേജ് ഉള്ളതുപോലെ ഈ അഷ്വറിൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് ഉള്ള യൂസർ എന്ന് പറയുന്നത് ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പം ഞാൻ തൽക്കാലം ഈ യൂസർക്ക് ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് കൊടുക്കുകയാണ്. ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ എന്നിട്ട് ടിക്ക് ചെയ്തിട്ട് സെലക്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റോൾസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾക്ക് എപ്പോഴെങ്കിലും ഈ യൂസറുടെ ലോഗിൻ ബ്ലോക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കറന്റ്ലി ഇപ്പോൾ ബ്ലോക്ക് ചെയ്യണം, നമ്മൾ അലോ ചെയ്യുമ്പോൾ മാത്രം ലോഗിൻ ചെയ്താൽ മതി, ഇപ്പോൾ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലോക്ക് എന്നുള്ളത് യെസ് ഇട്ട് കൊടുക്കാം. തൽക്കാലം ഞാൻ ബ്ലോക്കിംഗ് കൊടുക്കുന്നില്ല. പിന്നെ യൂസേജ് ലൊക്കേഷൻസ്. യൂസേജ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസർ ഏത് കൺട്രിയിലായിരിക്കും അപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമുക്ക് കറന്റ്ലി ഇന്ത്യ എന്ന് കൊടുക്കാം. ഇതൊന്നും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്നില്ല ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. മാൻഡേറ്ററി ആയി കൊടുക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഈ സ്റ്റാർ ഇട്ടത് മാത്രം നമ്മൾ കൊടുത്താൽ മതി, ബാക്കിയുള്ളത് മാൻഡേറ്ററി അല്ല കൊടുക്കണം എന്നുള്ളത്. പക്ഷേ യൂസേജ് ലൊക്കേഷൻ നമ്മൾ അപ്ലിക്കേഷൻ്റെ കേസിൽ ലൈസൻസ് ഒക്കെ അസൈൻ ചെയ്യുന്ന സമയത്ത് യൂസേജ് ലൊക്കേഷൻ നമ്മൾ ഓരോ യൂസർക്കും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈസൻസ് അസൈൻ ചെയ്യുന്നതിന് യൂസേജ് ലൊക്കേഷൻ കൊടുത്തിരിക്കേണ്ടത് മാൻഡേറ്ററി ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ യൂസേജ് ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ജോബ് ടൈറ്റിൽ കൊടുക്കാം. തൽക്കാലം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് ഞാൻ ബാറ്റ്സ്മാൻ എന്ന് നോക്കുകയാണ്. ബാറ്റ്സ്മാൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിക്കറ്റ് ടീം കമ്പനി നെയിം BCCI. ഒരു മാനേജർ ഉണ്ടെങ്കിൽ ആ മാനേജറുടെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. തൽക്കാലം ഞാൻ അത് സെലക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന്
യൂസർ ക്രിയേറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തത് യൂസർക്ക് റോൾസ് ഗ്രാൻഡഡ് ആയിട്ട്, അതായത് നമ്മൾ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു റോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ റോൾ ഗ്രാൻഡഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സർവീസുകളാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇതാ നമുക്ക് ഇവിടെ വന്നതാണ് ഈ ഓൾ യൂസേഴ്സിൽ വന്നു കഴിഞ്ഞാൽ, ആക്റ്റീവ് ഡയറക്ടറിയുടെ ഓൾ യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യൂസർ ക്രിയേറ്റ് ആയിട്ട് കാണാം. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ SR.Tendulkar@learnings2022.outlook.onmicrosoft.com എന്നുള്ള ലോഗിനിൽ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. യൂസർ ടൈപ്പ് ഇവിടെ മെമ്പർ ആണ്, ഡയറക്ടറി സിംഗിൾ, നോ, അക്കൗണ്ട് എനേബിൾഡ്, യെസ് അക്കൗണ്ട് എനേബിൾഡ് ആണ്. ഐഡന്റിറ്റി ഇഷ്യൂർ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ആണ്. അതായത് നമ്മളൊരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ടായിരുന്നു അഷുർ പോർട്ടലിൽ ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ചെയ്തത്, ആ ഒരു യൂസർ ആണ് ഇത്, അതുകൊണ്ട് അത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ആണ്. എന്നാൽ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഈ ഒരു ഡൊമൈനിൽ, അതായത് learnings2022.outlook.onmicrosoft.com എന്നുള്ള ഡൊമൈനിലുള്ള ഒരു യൂസർ ആണ്, അതുകൊണ്ട് അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെ, എൻ്റെ ഒരു കമ്പനിയിലേക്ക് ഒരു 100 എംപ്ലോയീസ് ഒരുമിച്ച് ജോയിൻ ചെയ്തു. അപ്പൊ ഈ എംപ്ലോയീസിനെ എല്ലാം നമുക്ക് ആക്റ്റീവ് ഡയറക്ടറി യൂസർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും ഇതേപോലെ ഇങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ഈ ഹെക്ടിക് ടാസ്ക് ആണ്. അപ്പൊ അതുപോലുള്ള ഹെക്ടിക് ടാസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഷുർ നമുക്ക് ബൾക്ക് ഓപ്പറേഷൻസ് എന്നുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബൾക്ക് ഓപ്പറേഷൻസിൽ നമുക്ക് ഒരുപാട് യൂസേഴ്സിനെ അറ്റ് സ്ട്രെച്ചിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ഡയറക്ടറിയിലെ യൂസേഴ്സിൽ ഓൾ യൂസേഴ്സ് തന്നെ വരിക. അവിടെ നിങ്ങൾക്ക് മേലെ ഇത് ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ബൾക്ക് ഓപ്പറേഷൻസ് എന്നുള്ളത് കാണാം. ഈ ബൾക്ക് ഓപ്പറേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് ക്രിയേറ്റ് എന്നുള്ളത് കാണാം. അപ്പോൾ ആ ബൾക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു CSV ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഈ CSV ഫയൽ ഡൗൺലോഡ് ചെയ്യാം. CSV ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഡൗൺലോഡ് ആയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസറുടെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതിൽ ഈ റിക്വയർഡ് എന്ന് കാണുന്നതെല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു റിക്വയർഡ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസർ ക്രിയേറ്റ് ആവുള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ എക്സാമ്പിൾ എന്നുള്ള സംഭവം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ എറർ അടിക്കും. അപ്പോൾ ആദ്യം തന്നെ നെയിം, ഡിസ്പ്ലേ നെയിം, എന്താണ് നെയിം കൊടുക്കേണ്ടത്? MS ധോണി യൂസർ നെയിം. ഇവിടെയാണ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഡൊമൈൻ നെയിം നമ്മൾ ഇവിടെ തെറ്റിക്കാതെ കൊടുക്കണം. MS Dhoni@learnings2022.outlook.onmicrosoft.com ഇതാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്. ഇനി നമുക്കൊരു ഇനീഷ്യൽ പാസ്വേഡ് ഇവിടെ കൊടുക്കണം, ഏതെങ്കിലും ഒരു പാസ്വേഡ്. അതായത് നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് വേണമെങ്കിൽ അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏതാ പാസ്വേഡ് എന്ന് ബൾക്ക് ഓപ്പറേഷനിൽ അറിയാൻ പറ്റില്ലല്ലോ ഓരോ യൂസർക്ക് ഏതാണ് പാസ്വേഡ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് ഇവിടെ കൊടുക്കാം. ഈ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. സൈനിൻ ബ്ലോക്ക് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ നോ കൊടുക്കുകയാണ്. പിന്നെ ഫസ്റ്റ് നെയിം, അതൊന്നും മാൻഡേറ്ററി അല്ല. അതായത് നമ്മൾ നേരത്തെ കണ്ടതിലും ഇതൊന്നും മാൻഡേറ്ററി ആയിരുന്നില്ല. തൽക്കാലം ഞാൻ ഇതൊന്നും കൊടുക്കുന്നില്ല. ഞാൻ അടുത്തത് ഇനി ഒരു അടുത്തത് വിരാട് കോഹ്ലി. അപ്പോൾ ഈ രണ്ടൊരു യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഡൊമൈൻ നെയിം കറക്റ്റ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യണം, അതല്ലെങ്കിൽ എറർ അടിക്കും. പിന്നെ ഈ റിക്വയർഡ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ തൽക്കാലം ഈ ഒരു നാല് ഡീറ്റെയിൽസ് മാത്രം കൊടുത്തിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർഡ് ഡീറ്റെയിൽസ് 4 കൊടുത്തിട്ട് ഞാൻ യൂസറെ, ഈ രണ്ട് യൂസറെ അറ്റ് സ്ട്രെച്ചിൽ ബൾക്ക് ഓപ്പറേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് സേവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് 3 ഓപ്ഷനാണുള്ളത്. ഈ CSV ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഈ CSV ഫയൽ എഡിറ്റ് ചെയ്യുക, നമ്മൾ എഡിറ്റ് ചെയ്തു. ഇനി ഈ CSV ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സ് പോയിട്ട് യൂസർ ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്നുള്ള CSV ഫയൽ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബൾക്ക് ഓപ്പറേഷൻ റിസൾട്ട്സ് എന്നുള്ള സ്ഥലത്തേക്കാണ് അത് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ റിസൾട്ട്സ്. ഇവിടെ അതാ കാണാൻ പറ്റും, കംപ്ലീറ്റഡ് വിത്ത് നോ എറേഴ്സ്, സക്സസ് ടു. അതായത് നമ്മൾ രണ്ട് യൂസേഴ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് എനി എറേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അഡ്മിൻ അപ്ലോഡഡ്, ഇതാ learnings_2022.outlook.onmicrosoft.outlook.com. ഈ ഒരു യൂസർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു യൂസർ ഡീറ്റെയിൽ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ രണ്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് യൂസേഴ്സ്, MS ധോണി എന്നുള്ള യൂസറും വിരാട് കോഹ്ലി എന്നുള്ള യൂസറും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ
ഇങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് എന്ന് പറയുന്നത് പുതിയ യൂസർ ഇൻവൈറ്റ് ആണ്. യൂസർ ഇൻവൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു നോർമലി ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം ഇൻവൈറ്റ് യൂസർ എന്നുള്ളത്, അതല്ലെങ്കിൽ ഇവിടെ ന്യൂ ഗസ്റ്റ് യൂസർ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോഴും നമുക്ക് സെയിം ഓപ്ഷനിലേക്ക് തന്നെയാണ് വരുന്നത്, പക്ഷേ ഡീഫോൾട്ട് ആയിട്ട് ഇൻവൈറ്റ് യൂസർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുക. അത്ര മാത്രമുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ മറ്റേതെടുത്ത് ഇത് സെലക്ട് ചെയ്താലും മതി, അപ്പോൾ എങ്ങനെ എടുത്താലും മതി. ഇനി ഇവിടെ നിങ്ങൾക്ക് ആ ഇൻവൈറ്റ് എന്ന യൂസറുടെ പേര് കൊടുക്കാം. ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് ഞാൻ ഇൻവൈറ്റ് അയക്കുന്നത്, എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡി. ഇനി പേഴ്സണൽ മെസ്സേജ് അയക്കാം, വെൽക്കം ടു ലേണിംഗ്സ് 2022 എന്നിട്ട് ഞാൻ ഈ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഇൻവൈറ്റ് അയക്കാം. ഓക്കെ, ഇൻവൈറ്റ് സക്സസ്ഫുള്ളി സെൻഡ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ ആ യൂസറുടെ, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻവൈറ്റ് അയച്ചിട്ടുള്ള യൂസറുടെ മെയിൽ ബോക്സ് നമുക്കിപ്പോൾ ഒരു ഇൻവൈറ്റ് വന്നിട്ടുണ്ടോ, ആ ഇൻവൈറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്ത സമയത്ത് ഇതാ ഇതുപോലെ ഒരു ഇൻവിറ്റേഷൻ മെസ്സേജാണ് നമ്മുടെ യൂസർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള പേഴ്സണൽ മെസ്സേജ് വെൽക്കം ടു ലേണിംഗ്സ് 22 ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ വേറൊരു പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് പെർമിഷൻസ് റിവ്യൂ ചെയ്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കാം. കറൻ്റ്ലി വേറെ യൂസേഴ്സും പെർമിഷൻസും ഒന്നും നമ്മൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഡീഫോൾട്ട് ആയിട്ടുള്ള മൈ അപ്ലിക്കേഷൻ പേജിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വേറെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ കാണാനില്ല. അത് നമ്മൾ വേറെ ഓപ്ഷൻസ് അപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ലൈസൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും എൻ്റെ ഒരു ഇതാ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഞാനിതാ ഈ ഒരു നമ്മുടെ റിസോഴ്സിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇൻവിറ്റേഷനിൽ നിങ്ങൾക്ക് കാണാം ഡീഫോൾട്ട് ഡയറക്ടറി, നമ്മുടെ ടെനന്റിന്റെ നെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഡീഫോൾട്ട് ഡയറക്ടറി എന്നുള്ളത്. ഡീഫോൾട്ട് ഡയറക്ടറി ഇൻവൈറ്റഡ് യു ടു ആക്സസ് ആപ്ലിക്കേഷൻ വിത്തിൻ ദെയർ ഓർഗനൈസേഷൻ. ഇനി ബൾക്കായിട്ട് യൂസർ ഇൻവിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബൾക്ക് ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. നമ്മൾ നേരത്തെ ബൾക്ക് ക്രിയേറ്റ് ആയിരുന്നു എടുത്തത് ബൾക്ക് ഇൻവൈറ്റ്. ബൾക്ക് ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് CSV ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഈ ഫയൽ എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇതാ ഇവിടെയും നിങ്ങൾക്ക് കാണാം ഈ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഏത് എങ്ങനെയൊക്കെയാണ് യൂസറെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, ഏത് URLലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമുക്ക് office.com അങ്ങനെ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ, ഏത് അപ്ലിക്കേഷൻ ആണോ അവർക്ക് ആക്സസ് ചെയ്യേണ്ടത് അതിലേക്കാണോ ലോഗിൻ ചെയ്യുന്നത് ആ ഒരു റീഡയറക്ഷൻ URL ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. കറൻ്റ്ലി നമ്മളൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതേ സെയിം URL തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ഇൻവിറ്റേഷൻ മെസ്സേജ് അയക്കണോ വേണ്ടേ എന്നുള്ളതാണ്, അയക്കണമെങ്കിൽ ട്രൂ കൊടുക്കുക, അയക്കണമെങ്കിൽ ഫോൾസ് കൊടുക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ മെസ്സേജ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ തന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക, എന്നിട്ട് സേവ് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ സെയിം യൂസർ തന്നെയാണ് ബൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഗസ്റ്റ് യൂസറിനെ, അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഗസ്റ്റ് യൂസർ നമുക്കിവിടെ കാണാം, ആ ഒരു ഗസ്റ്റ് യൂസറിനെ ഞാനിവിടെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ യൂസറെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബൾക്ക് ഓപ്പറേഷൻ വന്നിട്ട് ബൾക്ക് ഇൻവൈറ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു, CSV ഫയൽ എഡിറ്റ് ചെയ്തു, ഇനി അത് അപ്ലോഡ് ചെയ്യാം. ഇതാ യൂസർ ഇൻവൈറ്റ് ടെംപ്ലേറ്റ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി, ഇനി സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ബൾക്ക് ഓപ്പറേഷൻ റിസൾട്ട്സിലേക്ക് ഗൈഡ് ചെയ്യും. ബൾക്ക് ഓപ്പറേഷൻ റിസൾട്ട്സിലേക്ക് വന്നു. ഓക്കെ, നമുക്കിവിടെ മെസ്സേജ് വന്നു ബൾക്ക് ഓപ്പറേഷൻ റിസൾട്ട് വന്ന്. നമുക്കിവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം യൂസർ ക്രിയേറ്റ് ആയോ എന്നുള്ളത്. യെസ്, ഐ രാംജിത്ത് എന്നുള്ള പേരിലുള്ള എക്സ്റ്റേണൽ യൂസർ, ദ ഗസ്റ്റ് യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബൾക്ക് ഓപ്പറേഷൻ റിസൾട്ട്സിൽ വന്ന് നോക്കാം. ഇതാ ബൾക്ക് ഓപ്പറേഷൻ റിസൾട്ടിൽ യൂസർ ഇൻവൈറ്റ് ടെംപ്ലേറ്റ് ഇവിടെ കാണാം, അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ദാ സക്സസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇനി മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കാണാമായിരുന്നു നമുക്ക്, പക്ഷേ സിംഗിൾ യൂസർ വെച്ചാണ് നമ്മൾ ചെക്ക് ടെസ്റ്റ് ചെയ്തത്.